താൽക്കാലിക അലോട്ട്മെന്റിലെ പരാതികൾ പരിഹരിച്ചതിനു ശേഷം എംബിബിഎസിന്റെയും ബിഡിഎസിന്റെയും മോപ്പ് അപ്പ് അലോട്ട്മെന്റ് എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ധാരാളം കൺഫ്യൂഷൻസ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസിനെല്ലാം ശേഷം നിലവിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിലോ രണ്ടാമത്തെ അലോട്ട്മെന്റിലോ ഓൾ ഇന്ത്യ വഴിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വഴിയോ അഡ്മിഷൻ എടുത്തവർ എലിജിബിൾ അല്ല, ഇൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഓൾറെഡി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒഴിവാക്കി പരാതികളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഫൈനൽ ലിസ്റ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവർക്ക് ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിക്കുന്ന ഫീസ് അടക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഈ 17-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള സമയമാണ്. ഇങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17-ൻ്റെയും 18-ൻ്റെയും ഇടയ്ക്ക് വൈകുന്നേരം 3 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം, അവർ ഓൺലൈൻ പേയ്മെൻറ്റ് അതിനെന്തെങ്കിലും പേയ്മെൻറ്റ് പറഞ്ഞാൽ ആ പേയ്മെൻറ്റ് അടയ്ക്കുകയും ഡയറക്റ്റ് കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. അഥവാ ലഭിച്ച ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയ പൈസ പെനാൽറ്റി ആയിട്ട് അവരെന്ത് ചെയ്യും പരിഗണിക്കും. ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യില്ല. മാത്രമല്ല ഇനി വരാൻ പോകുന്ന സ്ട്രേ വേക്കൻസിയിലും നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കില്ല. എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇതിന് മുമ്പ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചതിന് ശേഷം. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും, അത് കൊണ്ടുപോകണം. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന SLC രേഖയോ നിങ്ങളുടെ ജനറൽ സർട്ടിഫിക്കറ്റോ നിങ്ങൾ കൊണ്ടുപോകണം. സ്കൂളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന TC നിങ്ങൾ കൊണ്ടുപോകണം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് +2-ൻ്റെയും +1-ൻ്റെയും മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകണം. നീറ്റ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്കോർ കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള സംസ്ഥാനത്ത് വരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് കൊണ്ടുപോകണം. ഫീ അടച്ച റെസീപ്റ്റിൻ്റെ നിങ്ങളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഓൺലൈനോ ഫീസ് അടച്ചിട്ടുണ്ടാകും, അതിൻ്റെ റെസീപ്റ്റ് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ടുപോകണം. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, ഇൻകം, നോൺ ക്രിമിനൽ അല്ലെങ്കിൽ EWS, SC ST, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അത്തരം സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഇത്രയും സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ എത്രയും നേരത്തെ, ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നാളെ വൈകുന്നേരം 4 മണി വരെയുള്ളൂ, എത്രയും പെട്ടെന്ന് പോയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. ഇങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിലവിൽ വേക്കൻസി വരികയാണെങ്കിൽ ഈ കൊടുത്ത ആളുകൾക്ക്, ഇനി പുതിയ രജിസ്ട്രേഷൻ ഇല്ല, ആ കൊടുത്ത ആളുകളിൽ നിന്ന് സ്ട്രേ വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്യും, പിന്നീട് പ്രസിദ്ധീകരിക്കും. ആ സമയത്തുണ്ടാകുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.